हाय इन नाम पेपर ट्यूब्स वैक्स वैचर क्राफ्ट पेपर ट्यूब्स अलग वैक्स फ्लवर्स नाम ओटे इत वाले क्राफ्ट एल का एलर्मी पटू वाले सीमपा नमुके नोकियालो नमुक वीडियो नमुक पेपर ट्यूब्स पेपर ट्यूब्स आदमी वेद നമുക്ക് പേപ്പറാണ് പേപ്പർ നീളത്തിൽ കട്ട് ചെയ്യാം നമുക്ക് കുറച്ച് നീളത്തിലുള്ള പേപ്പർ ട്യൂബ്സ് ആണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ പേപ്പറിനെ നീളത്തിൽ രണ്ടായിട്ട് മടക്കുക എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക വേണ്ടത് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ കുറച്ച് ഷാർപ്പായിട്ടുള്ള സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് കട്ടിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ പേപ്പറിനെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ഇർക്കിൾ എടുക്കുക എന്നിട്ട് ഈ പേപ്പറിൻ്റെ ഒരു തുമ്പെന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കി എടുത്താൽ മതി ഇങ്ങനെ പിരിച്ച് പിരിച്ചെടുക്കുക ഇങ്ങനെയാണ് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പശ ഒരു എന്താ പേപ്പർ ഗ്ലൂ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പേപ്പർ ട്യൂബ് റെഡിയായി അതിന് ശേഷം നമ്മൾ ഈ വെച്ച ആ ഈർക്ക് ഊരിയെടുക്കാം ആ സ്റ്റിക്ക് എന്താണെന്ന് വെച്ചാൽ അത് ഊരിയെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇത്രയുള്ളൂ പേപ്പർ ട്യൂബ്സ് റെഡിയായി അപ്പോൾ നമ്മുടെ നമുക്ക് എത്ര ബ്രാഞ്ചസ് ആണോ എത്ര സ്റ്റിക്കാണോ വേണ്ടത് അത്രയും പേപ്പർ ട്യൂബ്സ് നമ്മൾ റെഡിയാക്കിയെടുക്കാം നമ്മുടെ അടുത്ത പണി പെയിൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പെയിൻറ്റ് എടുക്കാം എന്നിട്ട് നമ്മുടെ പേപ്പർ ട്യൂബ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക നമ്മുടെ പേപ്പർ ട്യൂബ്സ് പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞു ഏകദേശം ഇത്രയും പെയിൻ്റ് ചെയ്താൽ മതി കാരണം ഈ ഭാഗമൊക്കെ നമ്മുടെ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പോൾ അവിടെ പെയിൻ്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇത്രയേ പെയിൻ്റ് ചെയ്യുന്നുള്ളൂ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ ക്രാഫ്റ്റ് പേപ്പർ യൂസ് ചെയ്യാം ക്രാഫ്റ്റ് പേപ്പർ ആകുമ്പോൾ പിന്നെ നമുക്ക് പെയിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഉപയോഗിക്കാം പിന്നെ ഇത് പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഉണങ്ങണം ഇത് ഒരു 5 മിനിറ്റ് ഫാനിൻ്റെ താഴെ വെച്ചാൽ മതി അത് ഉണങ്ങിക്കോളും അതിനുശേഷം ഇങ്ങനെ ഒരു കമ്പി എടുക്കുക ഈ കമ്പി നമുക്ക് ഈ പേപ്പർ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടാം കമ്പി ഇതിൻ്റെ അകത്ത് കൂടെ കയറ്റി വിട്ടിട്ടുണ്ട് ഇനിയപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റും അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ ഇങ്ങനെ നമുക്കിതിനെ വളച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഈ സ്റ്റെംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ വാക്സ് ഉരുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഡബിൾ ബോയിലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതൊന്ന് ചൂടാക്കുക ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വാക്സ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഞാനിപ്പോൾ ക്യാൻഡിലാണ് എടുത്തേക്കുന്നത് ക്യാൻഡിൽ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു പാത്രത്തിലിട്ട് അതിൻ്റെ മേലെ വയ്ക്കുക കൈയൊന്നും പൊള്ളാതെ സൂക്ഷിക്കണം ക്യാൻഡിലപ്പോൾ ഈ ചൂടിൽ കിടന്നിട്ട് ഉരുകിക്കോളും അപ്പോൾ നമ്മൾ അത് കഴിയുമ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഉള്ളിലൊരു തിരി ഉണ്ടാവുമല്ലോ അതെടുത്ത് കളയണം എന്നിട്ട് ഈ പാത്രം എങ്ങനെ എടുത്ത് നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ കൊണ്ടുപോകണം അതായത് ഈ ചൂടുള്ള പാത്രത്തിൽ വെച്ച് തന്നെയായിരിക്കണം നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടിട്ട്
തണുത്ത വെള്ളം നല്ല ഐസ് ഇട്ടിട്ട് ഒരു തണുത്ത വെള്ളമുള്ള പാത്രം കൂടെ നമ്മുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ നമ്മുടെ വാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടാക്കിയ അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വാക്സ് വെക്കുന്നത്, ഇല്ലെങ്കിൽ വാക്സ് പെട്ടെന്ന് ഉറച്ചു പോവും. ഇത് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുള്ള വെള്ളമാണ്, നല്ല തണുത്ത വെള്ളമാണ്. ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. പറ്റാവുന്നതും ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക, കാരണം ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വാക്സ് ഉറച്ചു പോവും. ആ ഉപയോഗിക്കുന്ന ഈ രണ്ട് പേരിൽ ഐസ് വാട്ടറിൽ നന്നായി മുക്കുക, അതിന് ശേഷം വാക്സിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടടുത്ത് വയ്ക്കാം. കണ്ട, നമുക്ക് എവിടെയാണോ ഫ്ലവർ വയ്ക്കേണ്ടത് അവിടെ അതിനെ ഇങ്ങനെ കൈവച്ചാൽ മാത്രം മതി. ഇത് വളരെ ഈസിയാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. കണ്ട, വാക്സ് നല്ല ചൂടാണ്, പക്ഷേ നമുക്ക് പൊള്ളിയില്ല കേട്ടോ. നമ്മൾ ഈ ഐസ് വാട്ടറിൽ കൈ മുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൈ പൊള്ളുമൊന്നുമില്ല, അങ്ങനെയൊന്നും ആരും പേടിക്കണ്ട. അങ്ങനെ നമ്മൾ ഈ സ്റ്റിക്കിൻ്റെ അറ്റം വരെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. കണ്ട, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുക. നിറയെ ചെയ്ത് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ചെയ്ത വാക്സ് ഫ്ലവേഴ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.